വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ട ഹോട്ടൽ ആറ്റിങ്ങൽ നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടി. ആറ്റിങ്ങൽ നഗരസഭയിൽ ഗവൺമെന്റ് ഐടിഐക്ക് മുൻവശം പ്രവർത്തിക്കുന്ന ചിക്കിംഗ് എന്ന സ്ഥാപനമാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ താൽക്കാലികമായി പൊട്ടിച്ചത്. ഹോട്ടലിന് സമീപം മാലിന്യങ്ങൾ ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ബിജെപി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആറ്റിങ്ങൽ നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചത്. ഈ ചിക്കിംഗ്സ് എന്ന ഹോട്ടലിൽ ഇതിന്റെ അകത്തളം പരിശോധിച്ചപ്പോൾ ആറ്റിങ്ങൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ വൃത്തിഹീനമായ ഒരവസ്ഥയാണ് ഇതിൻ്റെ അടുക്കളയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ മുഴുവനും മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. ഇവിടെ നാട്ടുകാരുൾപ്പെടെ കൗൺസിലറെ വിളിച്ചു പറയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഈ അടുക്കള പരിശോധിക്കുമ്പോൾ കണ്ട കാഴ്ച വളരെ മോശകരവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ നഗരസഭ അല്ലെങ്കിൽ ആറ്റിങ്ങൽ പോലുള്ളൊരു പട്ടണത്തിൽ ഇത്രയ്ക്ക് മോശമായ അവസ്ഥയിൽ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിൽ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ആറ്റിങ്ങൽ നഗരസഭയുടെ സെക്രട്ടറിയെയും ഹെൽത്ത് വിഭാഗത്തെയും അറിയിക്കുകയും അതനുസരിച്ച് അടിയന്തര പരിശോധന നടത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നടപടിയാണ് ഇവിടെ സ്വീകരിക്കുകയുണ്ടായത്. ഇവിടെ ഞങ്ങൾക്ക് ഭരണാധികാരികളോട് പറയുവാനുള്ളത് ആറ്റിങ്ങൽ പട്ടണത്തിലെ എല്ലാ ഹോട്ടലുകളിലെയും കൃത്യമായ പരിശോധന നടത്തുകയും ജനങ്ങൾക്ക് നല്ല ഫുഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇവിടെ കയ്യിൽ പൈസയുള്ള ആളിനെ ഏറ്റവും വലിയ രീതിയിൽ എന്നും നടത്താം, ഭരണാധികാരികളുമായി സ്വാധീനമുള്ള ആളിന് എന്നും സാധിക്കുമെന്നാണ് ഇവിടുത്തെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റിങ്ങൽ പട്ടണത്തിലെ എല്ലാ ഹോട്ടലുകളിലും കൃത്യമായ പരിശോധനയും ഏറ്റവും നല്ല ഭക്ഷണവും നൽകുന്നതിനുള്ള തയ്യാറെടുപ്പും അതുപോലുള്ള വ്യവസ്ഥകളും നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായും പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ഭരണാധികാരികളോട് ആവശ്യപ്പെടുകയാണ്. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ്, കൌൺസിലർ ജീവൻലാൽ, വൈസ് പ്രസിഡന്റ് അജിത് പ്രസാദ്, ബി ജെ പി കൌൺസിലർ സുജി നിഷാദ്, മഹിളാ മോർച്ച പ്രസിഡന്റ് ദീപ്തി ജീവൻലാൽ, നിഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അധികൃതരെ വിവരമറിയിക്കുകയും തുടർന്ന് നഗരസഭ അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു. ശുചിത്വ പരിപാലനത്തിന്റെ പേരിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള നഗരസഭയാണ്. ആ നഗരസഭയുടെ മൂക്കിന് താഴെയാണ് ചിക്കിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം. ഗവൺമെൻറ് ഐ ടി ഐക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ചിക്കിംഗ്. ഇവിടെ വന്ന് ഒരു കോഴിക്കാലിന് ഓർഡർ ചെയ്താൽ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്കും ബിസിനസ്സുള്ള ഒരു സ്ഥാപനമാണ് ഈ ചിക്കിംഗ്. ഈ ചിക്കിങ്ങിൻ്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നല്ല എ സിയും വെടിപ്പോട്ടുള്ള ടേബിളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ മാലിന്യ കൂമ്പാരം നാറിയിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതിൻ്റെ അടിഭാഗം ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ കൊഴുപ്പും അതുപോലെ എണ്ണയും കലർന്ന മിശ്രിതമായിട്ട് കുടിവെള്ള ടാങ്കും എല്ലാം കൂടി ഇടകലർന്ന ഒരവസ്ഥയിൽ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയും അവരുടെ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഈ ഹോട്ടൽ പൂട്ടിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ആറ്റിങ്ങലിലെ പ്രശസ്തമായിട്ടുള്ള പല ഹോട്ടലുകളുടെയും ആന്തരികമായിട്ടുള്ള അവസ്ഥകൾ. ഇത് പരിശോധിക്കപ്പെടുകയോ അതിന് നടപടിയെടുക്കുകയോ ചെയ്യാതെ ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് ആറ്റിങ്ങൽ നഗരസഭ ചെയ്തു വരുന്നതെന്ന് ഉള്ളത് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി ഈ ഹോട്ടൽ അടപ്പിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ പരിശോധനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് താൽക്കാലികമായി ഇതിനെ അടപ്പിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭാ അധികൃതർ പൂട്ടിച്ചു.